കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി ചൈനയിലെ വിവിധ നാടുകളിലൂടെ ചുറ്റി ചുറ്റിസഞ്ചരിക്കുന്ന പതിനാറ് ആനകളിൽ അവശേഷിക്കുന്ന പതിനാലെണ്ണം തിരികെ യാത്രയാരംഭിച്ച യുനാൻ പ്രവിശ്യയിലേക്ക് നീങ്ങുന്നതായി റിപ്പോർട്ട് കൂട്ടത്തിൽ നിന്നും ആദ്യം വിട്ടുപോയ പത്ത് വയസ്സുകാരനായ കുട്ടിക്കൊമ്പനെ അധികൃതർ തിരികെ കാട്ടിലെത്തിച്ചു കാലിന് പരിക്കേറ്റ കുട്ടിയാനയ്ക്ക് ചികിത്സയ്ക്കായി കൂട്ടത്തിൽ നിന്നും മാറ്റി അവശേഷിക്കുന്ന പതിനാലെണ്ണമാണ് തിരികെ യാത്ര പുറപ്പെട്ടതായി ചൈനീസ് അധികൃതർ പറയുന്നത് ആയിരത്തോളം കിലോമീറ്റർ സഞ്ചരിച്ച ആനകൾ ഇതിനിടെ ജനവാസ കേന്ദ്രങ്ങളിലൂടെയും ഗ്രാമങ്ങളിലൂടെയും സഞ്ചരിച്ചു പലയിടത്തും കൃഷിക്ക് നാശമുണ്ടാക്കി എന്നാൽ മനുഷ്യരെയോ വളർത്തു മൃഗങ്ങളെയോ ആക്രമിച്ചില്ല ആനകളുടെ സഞ്ചാരപഥം നോക്കി സുരക്ഷയ്ക്കായി ട്രക്കുകളെയും ആളുകളെയും നിയോഗിച്ചു പോകുന്ന വഴിയറിയാൻ ഡ്രോണുകളും ചൈന ഏർപ്പെടുത്തി ഇതിലൂടെ ആനകളുടെ ദേശാടനം അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ശ്രദ്ധേയമായി ആനകൾ വരുന്ന വഴി ഒഴിച്ചും ആളുകളെ മാറ്റി ഭരണകൂടവും ശ്രദ്ധിച്ചു ഇതുവഴി ആൾനാശം ഇല്ലാതെയാക്കാനായി യുനാൻ പ്രവിശ്യയുടെ തലസ്ഥാനമായ കുൻമിങ്ങിന്റെ അടുത്താണ് ഇപ്പോൾ ആനകളുള്ളത് സിശ്വാങ്ബന്ന ദായ് വന്യജീവി സങ്കേതത്തിൽ നിന്നാണ് ആനകൾ യാത്ര പുറപ്പെട്ടത് ഇവിടേക്കുള്ള വഴികൾ ഇപ്പോൾ അധികൃതർ തയ്യാറാക്കി നിലവിൽ വന്യജീവി സങ്കേതത്തിൽ നിന്ന് ഇരുന്നൂറ് കിലോമീറ്റർ അകലെയാണ് ആനകൾ ഉള്ളത് ഇവ ഉടനെ തിരികെ എത്തിക്കാൻ ശ്രമം അധികൃതർ ഊർജിതമാക്കിയിട്ടുമുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് കേരളകുമുതി